നമസ്കാരം പാകിസ്ഥാൻ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം പാകിസ്ഥാൻ്റെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു അതിനുശേഷം രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടായി പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാനെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും കൂടി ചേർന്ന് പുറത്താക്കി അന്ന് മുതൽ അദ്ദേഹം വലിയ സമരം നടത്തുകയാണ് ബദൽ സർക്കാരിനെതിരെ അതിനെതിരെ സാമ്പത്തിക പ്രതിസന്ധി കടന്നു വന്നു എഫ് എ ടി എഫിൻ്റെ നിരോധനം വന്നു അതിനുശേഷം വലിയ പ്രളയം രാജ്യത്തെ ഒന്നാകെ പിടിച്ചു കുലുക്കി ഏറ്റവും ഒടുവിലാണ് ഇമ്രാൻഖാൻ്റെ ഒരു രാഷ്ട്രീയ സമരം പാകിസ്ഥാനിലെ കണ്ടെയ്നർ സമരം കണ്ടെയ്നർ യാത്ര എന്നൊക്കെ പറയും പോലെ ഒരു യാത്ര സത്യത്തിൽ പാകിസ്ഥാനിലെ ഇമ്രാൻഖാന്റെ ഈ യാത്ര കോപ്പി കേരളത്തിൽ രാഹുൽ ഗാന്ധി പോലും കണ്ടെയ്നർ യാത്ര നടത്തിയത് പക്ഷേ പാകിസ്ഥാനിലെ കണ്ടെയ്നർ യാത്ര അത്ര സുഖകരമൊന്നുമല്ല കാരണം ഭരണകൂടം ഇന്ന് ഇമ്രാൻഖാനെ ഭയപ്പെടുന്നുണ്ട് ഭരണകൂടത്തിനെതിരെ വലിയ വലിയ ആരോപണങ്ങൾ ഇന്ന് ഇമ്രാൻഖാൻ ഉയർത്തുന്നു പട്ടാളവും ഇമ്രാൻഖാനെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വിമർശിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഐ ഐ മേധാവിയുടെ വിമർശനങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് ഇതിന് ശേഷമാണ് ഇസ്ലാമാബാദിനടുത്ത് ഈ കണ്ടെയ്നർ യാത്ര എത്തുന്ന സമയത്ത് ഇമ്രാൻഖാൻ വെടിയേൽക്കുന്നത് ഇമ്രാൻഖാൻ വെടിയേൽക്കുന്നത് മറ്റൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ യാത്ര കടന്നു പോകുന്ന ദിവസങ്ങളിലാണ് പാകിസ്ഥാനിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ദേശീയ അസംബ്ലിയിലേക്ക് ഏതാണ്ട് എട്ടു സീറ്റുകളിലും പഞ്ചാബ് പ്രവിശ്യയിലേക്ക് ഏതാണ്ട് രണ്ട് സീറ്റുകളിലേക്കും തിരഞ്ഞെടുപ്പ് നടന്നു ഈ എട്ടു സീറ്റുകളിൽ ആറ് സീറ്റും നേടിയത് ഇമ്രാൻഖാൻ്റെ പാർട്ടിയാണ് പ്രവിശ്യ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റും ഇമ്രാൻഖാൻ്റെ പാർട്ടിയാണ് നേടിയത് അതുകൊണ്ട് തന്നെ ഭരണത്തിലിരിക്കുന്നവർ ഒന്ന് ഭയന്നു ഇമ്രാൻഖാൻ ഭരണത്തിലേക്ക് നടന്നു നടന്നുകയറുകയാണ് ണോ എന്നവർക്ക് സംശയമുണ്ടായി അങ്ങനെ അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാകണം വളരെ ഗൂഢാലോചന ഇമ്രാൻഖാൻ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ വധശ്രമത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടാകും അദ്ദേഹം രണ്ട് സൈനികരുടെ പേരൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്തായാലും ആ കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് ഇന്ന് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇമ്രാൻഖാന് വെടിയേറ്റതിന് പിന്നിൽ ഇന്ത്യയാണ് എന്നാരോപിച്ചിരിക്കുന്നു തീർച്ചയായും ഇത് ചില ഗൂഢാലോചനകളിൽ നിന്നും അല്ലെങ്കിൽ ഇമ്രാൻഖാൻ ഇന്ത്യയുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല ഇമ്രാൻഖാൻ സർക്കാരിനെയാണ് അല്ലെങ്കിൽ പാക് ഭരണകൂടത്തെയാണ് ആരോപണത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് ഈ വെടിവെപ്പിന് പിന്നിൽ ഇന്ത്യയാണ് എന്നാരോപിക്കുന്നത് പക്ഷേ നമുക്കറിയാം വെടിവെച്ച ശേഷം തീർച്ചയായും ഇത് രാഷ്ട്രീയമായ സംഘടനകളാണ് എന്നതിൻ്റെ സൂചനകൾ വളരെ വ്യക്തമായി തന്നെയുണ്ട് ഒരു രാഷ്ട്രീയമായ റാലിക്കിടയിലാണ് മുൻ പ്രധാനമന്ത്രിമാർക്ക് സംഭവിച്ചിട്ടുള്ളത് ുള്ളതുപോലെ തന്നെ എതിരെയും വധശ്രമം നടക്കുന്നു രണ്ടോ നാലോ പേർ അദ്ദേഹത്തെ വധിക്കാൻ എത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത് കാലിൽ വെടിയേറ്റ് വീണ് മരിച്ചതു മരിച്ചു എന്ന് വിചാരിച്ചിട്ടാണ് മറ്റുള്ളവർ വെടിവെക്കാതിരുന്നത് എന്ന് ഇമ്രാൻഖാൻ ഇപ്പോൾ പറയുന്നു എന്തായാലും വധശ്രമത്തിൽ നിന്ന് ഇമ്രാൻഖാൻ രക്ഷപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ്റെ ഭരണകൂടവും പട്ടാളവും ഒക്കെ തന്നെയാണ് ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതിൻ്റെ ജാള്യത മറയ്ക്കാനും അന്വേഷണം തങ്ങളിലേക്ക് വരാതിരിക്കാൻ ജനവികാരം തങ്ങളിലേക്ക് എത്താതിരിക്കാനും ഒക്കെയാണ് ഇപ്പോൾ ഇന്ത്യയാണ് ഇതിന് പിന്നിലെന്ന് പാക് ഭരണകൂടം പ്രചരിപ്പിക്കുന്നത് പക്ഷേ ഈ പ്രചരണങ്ങളൊന്നും പാകിസ്ഥാനിലെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടില്ല ചെവിക്കൊണ്ടിട്ടില്ല എന്നാണ് നൽകുന്ന സൂചന പാകിസ്ഥാനിലെ തെരുവുകളിലെല്ലാം ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് വാഹനങ്ങൾ കത്തിക്കുന്നു ഗതാഗതം തടസ്സപ്പെടുത്തുന്നു നിരന്തരമായി സർക്കാർ വാഹനങ്ങൾക്കും സർക്കാരിൻ്റെ പട്ടാള സൈനിക വാഹനങ്ങൾക്കുമെതിരെ വലിയ രീതിയിൽ കല്ലേറ് നടക്കുന്നു തെരുവുകൾ കത്തുകയാണ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ നിരോധനാജ്ഞയിലാണ് പാകിസ്ഥാൻ്റെ ക്രമസം സമാധാന നില ആകെ തകരാറിലായതുമാണ് തന്നെ അടുത്ത വർഷമെങ്കിലും തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകുമെന്ന് കരുതുന്നു ഇപ്പോൾ വലിയ രീതിയിലുള്ള ജനവികാരം ഇപ്പോഴത്തെ ഭരണകൂടത്തിനും എതിരാണ് എന്തായാലും പാകിസ്ഥാനിൽ ഇതുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് ഒരു പക്ഷേ നേരത്തെയാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ പാക് ഭരണകൂടം ഇമ്രാൻഖാനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്ന ആരോപണത്തിനാണ് ഇപ്പോൾ ശക്തി കൂടുതൽ ഇന്ത്യയെ ഈ പ്രശ്നത്തിലേക്ക് വലിച്ചഴയ്ക്കാനുള്ള ശ്രമം എന്തായാലും തൽക്കാലത്തേക്കെങ്കിലും പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് സൂചനകൾ വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് പവർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്